പ്രഗത്ഭമതികളായ ആളുകളുള്ള കാലത്താണ് തീർത്തും ഒരു പുതുമുഖ ഗാനരചയിതാവായി രംഗത്ത് വരുന്നതും ശ്രദ്ധേയനാവുന്നു. എഴുവന്തല മൂപ്പത്ത് ഗോവിന്ദൻ എഴുത്തച്ഛൻ്റെയും ലക്ഷ്മിയമ്മയുടെയും മകനായി 1936 ജൂലൈ 2 ജനനം. മലപ്പുറം, ചെർപ്പുളശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പേരൂർ ഗാന്ധി സേവാ സദനത്തിൽ നിന്ന് TTCയും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മലയാളം സാഹിത്യ വിശാരദ പരീക്ഷയും വിജയകരമായി പൂർത്തീകരിച്ചു. 1956 രായിരനല്ലൂർ UP സ്കൂളിൽ അധ്യാപകനായി ചേരുന്നത്. അധ്യാപകനാകുന്നതിന് മുമ്പ് കവിതാരചനയിലേക്ക് തിരിഞ്ഞ അദ്ദേഹത്തിൻ്റെ ആദ്യ കവിത ജയകേരളം മാസികയിൽ പ്രസിദ്ധീകരിക്കുന്നത് 1952. തുടർന്ന് വിജ്ഞാന മേഖലയിലെ കൗതുകങ്ങളെപ്പറ്റിയുള്ള രചനകൾ നടത്തി. മാധ്യമത്തിൻ്റെ വാരാന്ത്യ പതിപ്പിലും ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിലും അദ്ദേഹത്തിൻ്റെ കവിതകൾ പ്രസിദ്ധീകരിച്ചു. മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കടലിൻ്റെ കഥ എന്ന കവിത ഏറെ ശ്രദ്ധേയമാണ്. പ്രണയിതാവിനെ കാത്തിരിക്കുന്ന പ്രണയിനിയുടെ മൗനഗദ്ഗദങ്ങൾ അക്ഷരത്തിലാക്കിയ എസ് ജാനകിയുടെ മനോഹരസ്വരം അതിന് നിറപ്പകിട്ട് ചാർത്തിയപ്പോൾ ഈ ഗാനം മലയാളികളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്നായി തീർന്നു. കവിതകൾ അദ്ദേഹത്തിന് ജീവവായുവിനെ പോലെയായിരുന്നു. ജീവിതത്തിൻ്റെ കാതലായ വശങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പലതും. സമൂഹത്തിന് നേരെ തുറന്നുവെച്ച ഒരു കണ്ണാടി പോലെ അത് പ്രവർത്തിച്ചു. പ്രഭാഷകനായും സാമൂഹ്യ വിമർശകനായും പൊതുപ്രവർത്തകനായും അദ്ദേഹം പ്രവർത്തിച്ചു. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ പരിഷ്കരണ പരിപാടികളിൽ വളരെ വ്യക്തവും സുതാര്യവുമായ നിലപാടുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാനൊരു പിടിച്ചാമ്പലായി വീണിടാം, പക്ഷേ പശ്ചിമാമ്പരത്തിൻ്റെ പുങ്കവിൾത്തട്ടിങ്കിലും പശ്ചിമാപ്തി തൻ മന്ത്രമോഹനധ്വാനത്തിലും കൊച്ചു പൈങ്കിളി പാടും പാട്ടിലും മണിമുറ്റത്തിച്ചപോൽ കളിയാടും കുഞ്ഞിൻ്റെ കൺകോണിലും തഞ്ചിടും സൗന്ദര്യമേ നിന്നിലൻ ഹൃദയത്തിൻ സ്പന്ദനം ലയിച്ചെങ്കിൽ സർവതാ കൃതാർത്ഥൻ. മനസ്സിലെന്തോ നിങ്ങൾക്ക് തോന്നി തീർച്ചല്ലേ, ആരും സംശയമില്ലല്ലോ. അപ്പം മനസ്സിനെ ആ ദ്രവീകരിപ്പിക്കാനോ അതിനോ പറ്റിയിട്ടുള്ള ഒന്നാണെന്ത് കവിത. ഒരു എഴുത്തുകാരൻ്റെ ജീവിതം ധന്യമാകുന്നത് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെയാണ്. എഴുത്തുകാരൻ്റെ നിലപാട്, വീക്ഷണം, സർവോപരി സമൂഹത്തോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നതെല്ലാം കൃതികളിൽ പ്രതിഫലിക്കും. ശാസ്ത്രത്തെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹം രചനകളിലൂടെ സത്യപ്പെടുത്തി.
ഒരു ശാസ്ത്രഗന്ധവും ഇന്നോളം കണ്ടില്ല മനമെന്ന പ്രതിഭാസം സൂക്ഷ്മമായി ഒരു ശാസ്ത്രഗന്ധവും ഇന്നോളം കണ്ടില്ല മനമെന്ന പ്രതിഭാസം സൂക്ഷ്മമായി നാളുകൾ പൊഴിയും ആളുകൾ മറയും മണ്ണിൽ മറഞ്ഞു പോകും ഹൃദയം മറന്നു നാണയത്തുട്ടിൻ്റെ കിളുകിലാ ശബ്ദത്തിൽ സ്നേഹബന്ധം ആ സ്നേഹബന്ധം ഈ ലോകയാഥാർത്ഥ്യമേ ഈ വീക്ഷണം തന്നെയാണ് അദ്ദേഹം ഉറങ്ങുന്ന മടിലും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പിന്നീട് എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു ഒരു വള്ളുവനാട്ടുകാരൻ്റെ സഹജമായ പിൻവാങ്ങാനുള്ള ഒരു സ്വഭാവം കൊണ്ടാവണം സിനിമാ രംഗത്ത് മത്സരിക്കുന്ന സിനിമാ രംഗത്ത് ഗുസ്തി പിടിക്കുന്ന ഒരാളായിട്ട് മൂപ്പത്തിരാമൻ തന്നെ നമുക്ക് കണ്ടിട്ടില്ല. ഞാൻ മൂപ്പത്തിനെ പരിചയപ്പെട്ട കാലത്ത് ഈ പാട്ടിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം ആ പാട്ടിനെ ചൊല്ലി വല്ലാത്ത അഭിമാനമൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു അവസരമുണ്ടായി ചെയ്തു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സിനിമാ ഗാനരേതാവ് എന്ന നിലയിൽ വളരെ കൂടുതൽ നിലനിൽക്കാൻ അദ്ദേഹം ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നി. പക്ഷെങ്കിലും അദ്ദേഹം സാഹിത്യരംഗത്ത് നൽകിയ സംഭാവനകൾ എന്തുകൊണ്ടോ മലയാള സാഹിത്യലോകം വേണ്ട വിധം മനസ്സിലാക്കിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളൊരു ഏതാണ്ട് വള്ളുവനാടിൻ്റെ പ്രദേശത്ത് ചെക്കുളശ്ശേരി പട്ടാമ്പിയുടെ മേഖലയിലുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിനോടൊരു കൂടുതൽ അടുപ്പം എനിക്കുണ്ടായിരുന്നു. ഈ നിലാതീരത്തെ എഴുത്തുകാരോട് മനസ്സുകൊണ്ട് ഇഷ്ടമുള്ള ആളാണ്. നിലാതീര ഗ്രാമീണത എഴുത്തുകാർക്ക് നൽകിയിട്ടുള്ള വലിയ സവിശേഷത അവർ കീർത്തി ആഗ്രഹിക്കുന്നവരല്ല. യശസ്സിനും ധനത്തിനും വേണ്ടി കലയെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഈ ഭാഗത്ത് വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ. ആത്മാർത്ഥമായ എഴുത്തിലൂടെ എഴുത്തിൻ്റെ സത്യസന്ധതയിലൂടെയാണ് ഇത്തരം എഴുത്തുകാരൊക്കെ കലാസാഹിത്യ രംഗത്ത് ശ്രദ്ധേയരായിട്ടുള്ളത്. അങ്ങനെ ശ്രദ്ധേയനാവേണ്ടിയിരുന്ന ഒരാളായിരുന്നിട്ട് പോലും എന്തുകൊണ്ടോ മൂപ്പത്തി രാമേന്ദ്രൻ വേണ്ട വിധത്തിൽ ശ്രദ്ധേയനായില്ല എന്നൊരു ഖേദം എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും ഈ വള്ളുവനാട്ടുകാരനായ എഴുത്തുകാരൻ്റെ സാഹിത്യലോകവും അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളും അദ്ദേഹം അറിയേണ്ടതാണ്. ഈ ഹൃദയം മറന്നുപോയ നാണയത്തുട്ടിൻ്റെ കിലുകിലാരവത്തിൽ ഹൃദയം മറന്നുപോയ മനുഷ്യബന്ധങ്ങളെ കുറിച്ച് ഒരു ജനകീയ ഗാനത്തിൽ ഉപദേശിച്ച ഈ എഴുത്തുകാരൻ ഒരു പക്ഷേ വലിയ ഔന്നത്യങ്ങളിലേക്ക് പോകേണ്ട ആളായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ പല എഴുത്തുകാർക്കും സംഭവിച്ചതുപോലെ സാഹിത്യരംഗത്ത് അങ്ങനെ ചില തകരാറുമില്ല. എല്ലാ എഴുത്തുകാരും പ്രതിഭാശാലികളായതുകൊണ്ട് മാത്രം ശ്രദ്ധേയരാകുന്നവരല്ല. പ്രതിഭ ഉണ്ടായിട്ടും ശ്രദ്ധേയരാവാത്ത പല എഴുത്തുകാരുമുണ്ട്. അർഹത ഉണ്ടായിട്ടും അംഗീകാരം കിട്ടാത്ത കുറേ എഴുത്തുകാർ. എനിക്കൊരു ഓർമ്മ തോന്നുന്നു മൂപ്പത്തി രാമേന്ദ്രനും പുലാക്കാട്ട് രവീന്ദ്രനും ഒക്കെ പങ്കെടുത്തൊരു കവിസമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തതാണ്. പുലാക്കാട്ട് രവീന്ദ്രനും മൂപ്പത്തിനെ പോലെ തന്നെ അംഗീകാരം കിട്ടാതെ പോയൊരു കവിയാണ്. വള്ളുവനാട്ടിലെ വളരെ ശ്രദ്ധേയനായ വളരെ മൗലിക വ്യത്യസ്തത ഉണ്ടാക്കിയൊരു കവിയായിരുന്നു. കവിതയിൽ തന്നെ അദ്ദേഹം നിലനിന്നിരുന്നു വളരെ കാലം അദ്ദേഹം എഴുതിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയില്ല. സുധാകരൻ തേലക്കാട് എന്ന പേരിൽ വളരെ പ്രശസ്തനായൊരു കവി ഈ പെരിന്തൽമണ്ണ പ്രദേശങ്ങളിലുണ്ടായിരുന്നു. ഒരുപാട് എഴുത്തുകാരെ അങ്ങനെ നമുക്ക് ഓർക്കാൻ സാധിക്കും. കലൻ മാർഗ്ഗറ്റ് തുടിരാമൻ, ചെറുളിയിൽ കുഞ്ഞുനന്ദേശൻ, വിദ്വാൻ സി എസ് നായർ. പട്ടാമ്പി പരിസരം ഒരു കാലത്ത് വള്ളത്തോൾ പക്ഷപാതികളായ കാൽപ്പനിക കവികൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ആ കാവ്യപ്രേരണയിൽ നിന്ന് തന്നെ ആവണം മൂപ്പത്തി രാമേന്ദ്രനെ പോലുള്ളൊരു എഴുത്തുകാരനും ഉണ്ടായിട്ടുണ്ടാവുക. അന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് വലിയ എഴുത്തുകാരുണ്ടായിരുന്ന ലോകത്തു നിന്ന് അദ്ദേഹത്തിന് ആഗ്രഹിച്ചത്ര ഉയരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോയതോ അല്ലെങ്കിൽ അതിനുള്ള അവസരമില്ലാതെ പോയതോ ആവാം കാരണം. ഏതായിരുന്നാലും മലയാളത്തിലെ ആസ്വാദക ലോകം ഈ ഒരൊറ്റ ഗാനം കൊണ്ട് തന്നെ അനഘമാം രത്നമെന്നോർത്ത് ലാളിച്ച് കനലെന്നറിഞ്ഞപ്പോൾ നൊന്തുപോയ ഹൃദയവുമായി പിൻവാങ്ങിയ എഴുത്തുകാരനെ ഓർക്കും. നുരയ്ക്കുന്നു പുഴുക്കളായി മനുഷ്യർ മരുക്കളിൽ പിടയ്ക്കുന്നിടയ്ക്കയായി നെഞ്ചിൻ കിനാക്കളും വറുതികൾ വളരുന്ന വിരയാർന്ന ജീവിതം ഇരുളാർന്ന വഴികളിൽ മൃതിയായി മാറുമോ. നുരയ്ക്കുന്നു പുഴുക്കളായി മനുഷ്യർ മരുക്കളിൽ പിടയ്ക്കുന്നിടയ്ക്കയായി നെഞ്ചിൻ കിനാക്കളും വറുതികൾ വളരുന്ന വിരയാർന്ന ജീവിതം ഇരുളാർന്ന വഴികളിൽ മൃതിയായി മാറുമോ. മനമിന്നു കനലാണ് കരതേടും തിരയാണ് കാറ്റാണു തീയാണ് കവിതയാം വാക്കുകൾ കാറ്റാണു തീയാണ് കവിതയാം വാക്കുകൾ. കവിതാകിനിഞ്ഞിന്നു നനവുള്ള മണ്ണിതിൽ വേനലിൻ കാനലിൽ വളരുന്നു കാഞ്ഞിരം.
കൈപ്പാണു കാഞ്ഞിരം ഉപ്പാണു ജീവിതം ഉള്ളിൻ്റെ ഉലകളിൽ ഊട്ടിപ്പഴുപ്പിച്ചു. മൂപ്പത്ത് രാമേന്ദ്രൻ മാസ്റ്റർ കൺവെട്ടത്ത് നിന്ന് അപ്രത്യക്ഷനായെങ്കിലും ആ പുലർകാല നക്ഷത്രത്തിൻ്റെ സൗന്ദര്യദീപ്തി അവരുടെ കൃതികളിലൂടെ തലമുറകളോളം ഇനിയും നിലനിൽക്കുമെന്നതിൽ സംശയമില്ല. ഒപ്പം എഴുവന്തല എന്ന ഗ്രാമത്തിൽ നിന്നുള്ള ഈ പ്രിയപ്പെട്ട എഴുത്തുകാരനെക്കുറിച്ചുള്ള ഓർമ്മകളും.